വളരെ മനോഹരമായി മുന്നോട്ടു പോകുമ്പോഴാണ് പ്രിയമുള്ളവരെ ചില ഉൽപ്പതിഷ്ണുക്കൾ ഇതിനെല്ലാം എതിരായി കടന്നു വരുന്നത്. ലോകചരിത്രത്തെക്കുറിച്ച് മുഴുവനും പറയാനിവിടെ എനിക്ക് സമയമില്ല. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിശുദ്ധമായ ഇസ്ലാം എത്താൻ ഭാഗ്യം ലഭിച്ച നാടാണ് നമ്മുടെ കേരളം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാമിക പ്രചരണം നടന്ന നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഒരു പുസ്തകം വഹാബികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കേരളത്തിൽ ഇസ്ലാം എന്ന കാര്യമെല്ലാം പറഞ്ഞതോടൊപ്പം സനാഉല്ലാ മക്കത്തി തങ്ങളെ അവരവതരിപ്പിക്കുന്നുണ്ട്. എന്റെ സാധാരണക്കാരായ മുസ്ലിം സഹോദരന്മാരെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തി. ആ മാലിക് ബിൻ ദീനാർ തങ്ങളുടെയും ഇവിടെ കേവലം ഒരു നൂറ്റാണ്ട് മുമ്പ് മാത്രം വന്ന സനാഉല്ലാ മക്കത്തി തങ്ങളിലെ അദ്ദേഹത്തിന്റെയും ഇടയിൽ 13 നൂറ്റാണ്ടിന്റെ ദൂരമുണ്ട്. ഈ 13 വരുന്ന നൂറ്റാണ്ടിന്റെ ഇടയിൽ ഇന്ന് കേരളത്തിലെ മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ അവതരിപ്പിക്കുന്ന ഒരു ഇസ്ലാം ഇസ്ലാമായി അവതരിപ്പിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്ത ഒരു പണ്ഡിതനെ 1300 വരുന്ന കൊല്ലത്തെ അല്ലെങ്കിൽ 1000 കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരാളെപ്പോലും കാണിക്കാൻ സാധ്യമല്ല. ലോകത്തിന്റെ ഇസ്ലാമിക ചരിത്രം അവിടെ ഇരിക്കട്ടെ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നത് എല്ലാവരും അംഗീകരിച്ച് അറിയുന്ന കേട്ടുപോരുന്ന ചരിത്രമാണ്. അവരുടെയും സനാഉല്ലാ മക്കത്തീത്തങ്ങളുടെയും ഇടയിൽ പ്രിയമുള്ള സഹോദരന്മാരറിയണം, തറാവി 8 റക്അത്തെ ഉള്ളൂ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹബ് ചൊല്ലിക്കൂട എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ജുമാക്ക് ഒരു വാങ്കേ വേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ, ജുമാ പ്രാദേശിക ഭാഷയിൽ ഓതണമെന്ന് പറഞ്ഞ, ഇതുപോലെ ഇന്നത്തെ മുജാഹിദുകൾ വെച്ച് പുലർത്തുന്ന ശീലങ്ങൾ പ്രചരിപ്പിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്ത ആധികാരിക കേരളീയ ചരിത്രത്തിലെ ഒരു പണ്ഡിതനെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? നമ്മുടെ കേരളമെന്ന് പറയുന്നത് ചെറിയ നാടല്ല. ആഗോളതലത്തിലേക്ക് ഇസ്ലാമിന്റെ അറിവുകളെ പ്രചരണം ചെയ്ത മഹദൂമമാര് ജീവിച്ച നാടാണിത്. മക്കയിൽ നിന്ന് അറിവ് പഠിച്ചിട്ട് ഇതാ ലോകത്തേക്ക് മുഴുവനും അറിവിന്റെ ഗ്രന്ഥങ്ങൾ നൽകിയ മഹദൂമമാരുടെ നാടാണ്. അറബികളെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന അറബി സാഹിത്യം രചിച്ച വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ നാടാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ സാരഥ്യം വഹിച്ച ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദിമാരുടെ നാടാണ്. യമനിൽ നിന്ന് ഹദറമൗത്തിൽ നിന്ന് ആധികാരിക വിജ്ഞാനത്തിന്റെ നേതാക്കളായ മമ്പുറന്തങ്ങളും ജിഫിരീത്തങ്ങളും അടങ്ങുന്ന സാദാത്തുക്കൾ വന്ന് പ്രചരണം നടത്തിയ നാടാണ് ഈ കേരളത്തിന്റെ. 1000 കൊല്ലത്തെ ഇസ്ലാമിന്റെ ചരിത്രമെടുത്താൽ അതിൽ ഇന്നത്തെ വഹാബികളോ മുജാഹിദുകളോ പരിചയപ്പെടുത്തുന്ന ഇസ്ലാമാണ് ശരിയായ ഇസ്ലാമെന്ന് പ്രചരിപ്പിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്ത ചരിത്രമുദ്ധരിച്ച ഒരു പണ്ഡിതനെ കാണിച്ചു തരാൻ കേരളീയ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് സാധ്യമാണോ? ഇതിനിപ്പങ്ങൾ കിതാബൊന്നും വലിയ നോക്കണ്ടില്ലല്ലോ. സാധാരണക്കാരായ നമുക്ക് തന്നെ ആലോചിച്ച് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇസ്ലാമിന്റെ അറിവിന്റെ പാരമ്പര്യം നമ്മൾ പഠിക്കണം. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളുടെ ചരിത്രം നമ്മൾ അറിയണം. ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? ഒരടിസ്ഥാനവുമില്ലാത്ത കുറെ ആളുകൾ
എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും യോഗ്യതയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ വേണം. അള്ളാഹിന്റെ ദീനിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും ഒന്നും വേണ്ട എന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു LKG യിലും UKG യിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപികക്കും വേണം ഒരു യോഗ്യത. LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികക്കും വേണം ഒരു യോഗ്യത. ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ നിലവാരത്തിന് അവർക്ക് പഠിപ്പിക്കേണ്ട ക്ലാസുകൾക്കനുസരിച്ച് BEd-ഓ TTC യോ അല്ലെങ്കിൽ MEd-ഓ അല്ലെങ്കിൽ നെറ്റോ സെറ്റോ ഒക്കെ വേണം. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യതകളും അതിന്റെ രേഖകളും ഒക്കെ വേണം. അതേസമയത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ഇവിടെ ഒരു രേഖയും വേണ്ട. 10ഓ 20ഓ കൊല്ലമൊക്കെ ഓതിപ്പിടിച്ചിട്ട് 10ഉം 30ഉം കൊല്ലം ദർസ് നടത്തുന്ന ആലിമീങ്ങൾ ഒരു മതവിധി പറയുമ്പോഴേക്ക് അവര് പറയുന്നത് ബിദഅത്താണ് ഷിർക്കാണ് എന്ന് പറഞ്ഞു തള്ളാൻ ഒരടിസ്ഥാന യോഗ്യതയും ഇല്ലാത്ത അടിസ്ഥാന വിജ്ഞാനം നേടാത്ത ആളുകൾ രംഗത്ത് വരുന്ന കാലമാണ്. അതുകൊണ്ട് എന്റെ സാധാരണക്കാരെ, കൃത്യമായി നമ്മളെ വിവരങ്ങൾ മനസ്സിലാക്കണേ. ഞാൻ പറഞ്ഞു വരുന്നത് 1000 കൊല്ലത്തെ മുസ്ലിം കേരളത്തിന്റെ ചരിത്രത്തിൽ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് മുജാഹിദുകളോ ജമാഅത്തുകളോ അവതരിപ്പിക്കുന്ന ഇസ്ലാമാണ് ഇസ്ലാം എന്ന് ഉൾക്കൊള്ളുകയോ അവതരിപ്പിക്കുകയോ ചെയ്ത ഒരു മുസ്ലിം പണ്ഡിതനെയും ഇവിടെ കാണാനില്ല. അപ്പോൾ വേണമെങ്കിൽ വന്നിട്ട് പറയും, ഞങ്ങൾ പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്, നിങ്ങൾ പറയുന്നത് വാപ്പാപ്പാപ്പാരണമതാണ്. ഞങ്ങൾ പറയുന്നത് എന്റെ വാപ്പ വാപ്പന്റെ വാപ്പ എന്നുള്ള കേവലമായ പ്രവിതാക്കന്മാരുടെ പാരമ്പര്യമല്ല, അറിവിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. അറിവിന്റെ പാരമ്പര്യം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന വിജ്ഞാനത്തിന്റെ പാരമ്പര്യം, അതാണ് നമ്മുടെ തെളിവ്. അല്ലാതെ കേവലം എന്റെ വാപ്പ വാപ്പന്റെ വാപ്പ എന്നുള്ളതല്ല. അറിവിന്റെ വലിയ ഒരു പാരമ്പര്യം ഇവിടെയുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് ഈ നാട്ടിലുള്ള ഒരു സാധാരണക്കാരൻ ഒരു മതവിധി അറിയാൻ ചെല്ലുകയാണ്. അപ്പൊ അദ്ദേഹം ചെയ്യും, ഫത്ഹുൽ മുഈൻ എടുത്തു നോക്കും. ഫത്ഹുൽ മുഈൻ എടുത്തു നോക്കിയിട്ട് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണ്ടേ, വേണം, സുന്നത്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അല്ല ഇസ്ലാമിന്റെ ആധികാരികമായ രേഖയാണോ ഫത്ഹുൽ മുഈൻ? അത് സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ എന്ന മലയാള മണ്ണിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ, ഒരു മുസ്ലിയാരി എഴുതിയതല്ലേ എന്ന് ഇന്നത്തെ ചില കുട്ടികൾ ചോദിച്ചേക്കാം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ അത് എഴുതിയത് കേവലം സ്വന്തമായ ചില വിചാരത്തിൽ നിന്നല്ല. ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതിയതാണ്. അപ്പോൾ തുഹ്ഫയാണോ നിങ്ങളുടെ അടിസ്ഥാന പ്രമാണം? അതേ, ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ എഴുതിയത് സ്വന്തമായ മാനങ്ങളോ മാനദണ്ഡങ്ങളോ വെച്ചുകൊണ്ടല്ല. ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ വ്യാഖ്യാനമാണ്. അപ്പോൾ നവവി ഇമാമു തങ്ങളാണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വന്തം ഇച്ഛപ്രകാരം അങ്ങ് എഴുതിയതല്ല. അവിടുത്തെ മുൻഗാമിയായ റാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുഹറിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ്. അപ്പോൾ റാഫി ഇമാം റളിയല്ലാഹു അൻഹുവാണോ നിങ്ങളുടെ അടിസ്ഥാനം? റാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തം അങ്ങ് എഴുതിയതല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വജീദ് അസീസ് ബസീത് തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ്.
അപ്പോൾ ഇമാം ഗസാലി തങ്ങളാണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? ഇമാം ഗസാലി തങ്ങൾ അവിടെ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മത്ലബി വ ദിറായത്തുൽ മദ്ഹബ് എന്ന ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി ആണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? ഇമാം ഹറമൈനി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഇമാമുൽ മുസനി റളിയല്ലാഹു അൻഹുവിനെ അവലംബിച്ചുകൊണ്ടാണ്. ഇമാം മുസനിയാണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന്റെ ശേഖരം മുഴുവനും അതാ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഷാഫിഈ ഇമാമ തങ്ങൾ ആരാണ്? ഹബീബായ നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയില്ലേ? എന്താണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, അറിവുകൊണ്ട് ലോകമണ്ഡലങ്ങളെ മുഴുവനും നിറയ്ക്കുമെന്ന് പറഞ്ഞ നബിതങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ചയാണ് ഇമാം ഷാഫിഈ തങ്ങൾ. മാത്രമല്ല, ഷാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായ ഹദീസിൽ നിന്നല്ലാതെ ഞാനൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ഷാഫിഈ ഇമാം തങ്ങളെയാണ്. അപ്പൊ ഷാഫിഈ ഇമാം തങ്ങളാണോ നിങ്ങളുടെ ഫൈനൽ വേർഡ്? ഷാഫിഈ ഇമാം തങ്ങളെല്ലാം എഴുതിയത് അല്ലെങ്കിൽ അറിവിന്റെ ഉസ്താദ് ആരാണ്? ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങളാണ്. ആ ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ ആരാണ്? കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ്. ഓരോ രാത്രിയിലും നബി തങ്ങളെ കിനാവിൽ കണ്ട മഹാനാണ്. ദശലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനാണ്. 40 കൊല്ലം മദീനയിൽ താമസിക്കുമ്പോ മുത്ത നബി തങ്ങളോടുള്ള സ്നേഹാദരങ്ങളാൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മദീനയിൽ നടക്കാത്ത മഹാനാണ്. വാഹനപ്പുറത്ത് മദീനത്ത് സഞ്ചരിക്കാതിരുന്ന മഹാനാണ്. ായ പ്രൗഢിയോടെ ജീവിക്കുമ്പോഴും മദീനയുടെ ആദാബുകളെ പാലിച്ച മഹാനാണ്. ആ മാലിക്കി ഇമാമ തങ്ങളുടെ ഗുരുവര്യരാരാണ്? നാഫിഉ റളിയല്ലാഹു അൻഹുവാണ്. ആ നാഫിഉ തങ്ങളാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ശിഷ്യനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാരാണ്? ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മകനും മുത്ത് നബി തങ്ങളുടെ ശിഷ്യനുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ അറിവ് മുഴുവനും മുത്ത് നബിയിൽ നിന്നാണ്. മുത്ത് നബി തങ്ങളുടെ അറിവ് മുഴുവനും പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻഹുവ ഇല്ലാ വഹയു യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള അറിവാണ്. തലകാപ്പ് പള്ളിയിലെ മുദരിസോ ഖതീബോ ഫത്ഹുൽ മൈ തുറന്നു വെച്ചിട്ട് പറയുന്ന മസ്അല, അതിന്റെ അടിവേര് ചെല്ലുന്നത് എവിടേക്കാണ്? ഇലല്ലാഹിൽ മന്നാ, അല്ലാഹുവിലേക്കാണ്. ഖിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ നിയമത്തിലേക്കാണ്. ഈ പാരമ്പര്യത്തിലാണ് സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലകൊള്ളുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ വാക്കിലല്ല, ഏതെങ്കിലും ഒരാളുടെ തിട്ടൂരത്തിലല്ല, ആരുടെയെങ്കിലും അവകാശവാദങ്ങളിലല്ല. എന്റെ സാധാരണക്കാരായ ജനങ്ങളെ, ഈ പരമ്പരാഗതമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചവർ മുഴുവനും ദലാലത്തിലാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞത് സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ലാ, ഈ സമുദായം 73 വിഭാഗമായി മാറുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, 72 നരകത്തിലാണ്.
എല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദാ 73 നിന്ന് ഒന്നൊഴികെ എല്ലാം നരകത്തിലാണ്. അപ്പോൾ ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, സ്വർഗത്തിലേക്ക് എത്തുന്ന ആ ഒരു വിഭാഗമേതാ? മാ അനഅലൈഹിൽ യൗമ വഅസ്ഹാബീ, ലോകമാകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മജ്യോതിസുകളെ അടയാളപ്പെടുത്തി നാളെ സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള ലോകത്തിന്റെ മുഴുവനും നേതാവായ സയ്യിദുൽ വറാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഉപ്പാ, പറഞ്ഞില്ലേ ജ്യേഷ്ഠ, പറഞ്ഞില്ലേ പെങ്ങളെ, പറഞ്ഞില്ലേ ഉമ്മ, മാ അനഅലൈഹിൽ യൗമ വസ്ഹാ.